Hello students. So in the class today we are going to discuss about the frequency analysis of BJT stages. The last class we have learned the Miller effect, otherwise the rise time bandwidth relationship. We have learned BJT, BJT is a bijunction transistor. Transistor is the frequency analysis. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ട് ഈ ലാസ്റ്റ് പറയുന്നത് ശ്രദ്ധിക്കുക. വി വിൽ ലുക്ക് അറ്റ് ദ എഫക്ട് ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണൻസ് ഓൺ ദ സർക്യൂട്ട് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ്. അതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു ആംപ്ലിഫയർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ ആംപ്ലിഫയറിൽ നമ്മൾ കപ്പാസിറ്റേഴ്സും റെസിസ്റ്റേഴ്സും പോലുള്ള സാധനങ്ങൾ നമ്മൾ കണക്ട് ചെയ്യും. അവിടെ ആ കമ്പോണൻസിന് എന്താണ് റോള് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററാണ്. അപ്പൊ നോക്കുക, അതായത് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിഗ്നൽ കൊടുക്കുന്നതിന്റെ അവിടെ കണക്ട് ചെയ്യുന്ന ഈ കപ്പാസിറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയും. മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ വെൻ ആൻ എ സി സിഗ്നൽ ഈസ് കപ്പിൾഡ് ഇൻ ടു ആൻ ആംപ്ലിഫയർ സ്റ്റേറ്റ് ദ ഇക്വാലന്റ് ഇസ് ലുക്ക് ലൈക്ക് ഞാൻ ആ ഫിഗർ കാണിച്ചു. ഫേസിംഗ് ദ കപ്പാസിറ്റർ ഈസ് ദ ജനറേറ്റർ റെസിസ്റ്റൻസ് ആൻഡ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദ സ്റ്റേറ്റ്. The coupling circuit has a cutoff frequency of f1 is equal to 1 by 2 pi RC. അപ്പൊ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഇത് കാണുമ്പോൾ ഇതൊരു എന്താ പറയുന്നത് ആർ സി നെറ്റ്വർക്ക് ആണ്. അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. സോ ദാറ്റ് ഫ്രീക്വൻസി, അതായത് ഈ കപ്പാസിറ്റർ ബൈപാസ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 1/2 πRC ആയിരിക്കും. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ ആർ ഇസ് ദ സം ഓഫ് ആർ ജി ആൻഡ് ആർ എൻ. മനസ്സിലായില്ലേ, ആർ ജി ആൻഡ് ആർ എൻ. അതായത് ഇവിടെ ഈ പറയുന്ന ഡിവൈസ് നമ്മൾ ഒരു ഇൻപുട്ട് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ആ ഇൻപുട്ട് സോഴ്സിന്റെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പറയുന്ന ആംപ്ലിഫയർ സ്റ്റേജിന്റെ ഇൻപുട്ട് ഇമ്പിഡൻസും ഉണ്ടാവും. അതിന് രണ്ടിന്റെയും സം ആയിരിക്കും അവിടുത്തെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദ സം ഓഫ് ദ റെസിസ്റ്റൻസ് ആൻഡ് ദ കപ്പാസിറ്റർ പ്ലേസ് എ റോൾ ടു ഹൗ മച്ച് ഫ്രീക്വൻസി ടു ബി ബൈപാസ് ത്രൂ ദ ഇൻ ടു ദ കപ്പാസിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്. മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് കാണിക്കുന്നത്, കണ്ടോ. അപ്പൊ ഇവിടെ ഈ നമ്മൾ ഡിസൈൻ ചെയ്ത ഫ്രീക്വൻസി ആയിക്കഴിയുമ്പോൾ അത് കഴിയുമ്പോഴായിരിക്കും ഇതിങ്ങനെ കടത്തിവിടുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ കാര്യം വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. അതിന് ഒരു റോൾ ഉണ്ട് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഈ ആർ സി നെറ്റ്വർക്കിന് റോൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് ക്ലിയർ ആകുന്നത്. ഓക്കെ, ദെൻ അടുത്ത കമ്പോണന്റ് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ മീൻസ് ദാറ്റ് ഇസ് കണക്ടഡ് അറ്റ് ദ ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് ദ ആംപ്ലിഫയർ. അപ്പോൾ അത് 26A ഇതാണ് അതിന്റെ ഫിഗർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ എന്താ പറയുന്നത് ഔട്ട്പുട്ട് ആർ സി റെസിസ്റ്റൻസ് അതിന്റെ അക്രോസ് ആണ് ഔട്ട്പുട്ട് എടുക്കുക. അപ്പൊ അവിടെ നമ്മളൊരു കപ്പാസിറ്റർ സാധനം കണക്ട് ചെയ്യും. അപ്പൊ ഈ കപ്പാസിറ്റർ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് അതിന്റെ റോള്? ഫിഗർ ഷോ ആഫ്റ്റർ അപ്ലൈങ് തെവനിയൻ തിയറം വി ഗെറ്റ് ദ ഇക്വിവലന്റ് സർക്യൂട്ട് ആസ് ഫിഗർ 26B. ഇങ്ങനെ ഒരു സർക്യൂട്ടിലോട്ട് അത് മാറും, കണ്ടോ. ഓക്കെ, അപ്പോ ഇക്വേഷൻ 14 ക്യാൻ ബി യൂസ് ടു കാൽക്കുലേറ്റ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി വേർ ആർ ഇസ് ദ സം ഓഫ് ആർ സി ആൻഡ് ആർ എന്താ പറയുന്നത് ആർ എൽ. ഓക്കെ, അപ്പോൾ ഇവിടെയും ആർ സി നെറ്റ്വർക്ക് തന്നെയാണ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, കണ്ടോ. ഈ സർക്യൂട്ടും ഈ സർക്യൂട്ടും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി പുറത്തോട്ട് എത്ര കടത്തിവിടണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഒരു കമ്പോണന്റ് ആണ്. മനസ്സിലാകുന്നുണ്ട്. സോ ഇക്വേഷൻ വിൽ ബി 1/2 πCout ഇൻ ടു ആർ വേർ ആർ ഇസ് ദ സം ഓഫ് ആർ സി ആൻഡ് ആർ എൽ. മനസ്സിലായല്ലോ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ, അടുത്ത കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? എമിറ്ററിലാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ. എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ. സോ ഫിഗർ 14-27A ഷോസ് എ സി ആംപ്ലിഫയർ ആൻഡ് ഫിഗർ 27B ഷോസ് ദ എഫക്ട് ദാറ്റ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ ഓൺ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ എന്താ നോക്കൂ, അതിനുള്ള സർക്യൂട്ട് കാണിക്കുന്ന നോക്കൂ. ഇതാണ് ഇവിടുത്തെ എമിറ്റർ ഇതായിട്ട്, അതായത് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ വി ക്യാൻ മോഡിഫൈ ദ സർക്യൂട്ട് ഇൻ ദിസ് ഫാഷൻ, കണ്ടോ. ഇങ്ങനൊരു സർക്യൂട്ടിലേക്ക് നമുക്ക് ഇതിനെ ചുരുക്കാൻ പറ്റും. അപ്പോ അവിടെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെയും നോക്കൂ, വി ആർ ഹാവിംഗ് എ റെസിസ്റ്റൻസ് ആൻഡ് വി ആർ ഹാവിംഗ് എ കപ്പാസിറ്റൻസ്. സോ ദ ഫ്രീക്വൻസി വിൽ ബി എഫ് ഇസ് ഈക്വൽ ടു 1/2 πEZ ഇൻ ടു സി എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ ഇവിടെ ഇസെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഇസെഡ് ഔട്ട് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, RE, അതായത് റെസിസ്റ്റൻസ് പ്ലസ് പിന്നെ വരുന്നത് ഇതിന്റെ ബാക്കിയുള്ള ഇമ്പിഡൻസ് ആണ് വരുന്നത്. ആ ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ മൂന്ന് കമ്പോണന്റുകൾ ഫ്രീക്വൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇൻപുട്ട് കപ്പാസിറ്റൻസ് കപ്പാസിറ്റർ, ഔട്ട്പുട്ട് കപ്പാസിറ്റർ, ബൈപാസ് കപ്പാസിറ്റർ.
അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും എഫക്ട് അനുസരിച്ചിരിക്കും ഈ പറയുന്ന ആംപ്ലിഫയറിന്റെ പെർഫോമൻസ്. സോ ഇൻപുട്ട് കപ്ലിംഗ്, ഔട്ട്പുട്ട് കപ്ലിംഗ് ആൻഡ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ ഈച്ച് പ്രൊഡ്യൂസ് എ കട്ട് ഓഫ് ഫ്രീക്വൻസി. യൂഷ്വലി വൺ ഓഫ് ദീസ് ഇസ് ഡോമിനന്റ്. വെൻ ദ ഫ്രീക്വൻസി ഡിക്രീസ് ദ ഗെയിൻ ബ്രേക്സ് അറ്റ് ദിസ് ഡോമിനന്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി. ദെൻ ഇറ്റ് റോൾ ഓഫ് എറ്റ് എ റേറ്റ് ഓഫ് 20 ഡെസിബെൽ പെർ ഡെക്കേഡ് അണ്ടിൽ ഇറ്റ് ബ്രേക്സ് അഗെയിൻ ദ നെക്സ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി. It is then roll off to 40 decibel per decade until it breaks the third time. With the further decrease in the frequency, the voltage can roll off to 60 decibel. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് ഫ്രീക്വൻസീസ് ആണ് നമുക്കുള്ളത്, മൂന്ന് കട്ട് ഓഫ് ഫ്രീക്വൻസീസ് ആണ് ഉള്ളത്. ഒന്ന് ഡിസൈഡഡ് ബൈ ദ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, രണ്ടാമത്തെ ഡിസൈഡഡ് ബൈ ദ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, മൂന്നാമത്തെ ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്, എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനായിരിക്കും ഡോമിനൻസ് കൂടുന്നത്. അപ്പൊ അവിടെയാണ് ആദ്യത്തെ കട്ട് ഓഫ് നമുക്ക് കാണാൻ പറ്റുക. അവിടെ കട്ട് ഓഫ് നടന്നു കഴിയുമ്പോൾ നമ്മൾ അതാണ് നമ്മുടെ ബാൻഡ്വിഡ്ത്തിൽ കട്ട് ഓഫ് ആയിട്ട് പറയുക. അവിടെ നമുക്ക് 20 ഡെസിബിൾ പെർ ഡെക്കേഡ് വെച്ച് പോകുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കമ്പോണന്റ് ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വീണ്ടും ഇരട്ടിക്കും, 40 ഡെസിബിൾ പെർ ഡെക്കേഡ് ആവും. മൂന്നാമത്തെ കമ്പോണന്റ് ഇതാവുന്ന സമയത്ത് 60 ഡെസിബിൾ പെർ ഡെക്കേഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ ബാൻഡ്വിഡ്ത്ത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഏതാണ്, 20 ഡെസിബിൾ പെർ ഡെക്കേഡ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെയായിട്ട് നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ പ്രോബ്ലം സെഷൻ ഉണ്ട്, ചെയ്ത് നോക്കുക. ആ പ്രോബ്ലം സെഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, അതുകൊണ്ട് ചെയ്തു നോക്കുക. അപ്പൊ നമ്മൾ കമ്പോണന്റുകളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ ഓരോ സർക്യൂട്ടുകളെ കുറിച്ചാണ്, കളക്ടർ ബൈപാസ് സർക്യൂട്ട് നോക്കുക. അപ്പൊ അവിടെ നമ്മൾ ലോ ഫ്രീക്വൻസി സൈഡാണ് കൂടുതലും ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്ന നോക്കുക ഹൈ ഫ്രീക്വൻസി. The high frequency response of an amplifier involves a significant amount of detail and require accurate value to get good results. We will use some detail in our discussion. Okay, appa engena nokka figure 14.29a at the mole parnadhu pole shows a CE amplifier kanda idana nammada CE amplifier aayittu varunathu. Appo ivide namukku stray capacitance undayi, idu high frequency la role aanu ivide parayunnu, adondu pratheegam sradhikka. So figure 14.29a shows a CE stage with a stray wiring capacitor just to left C. A quantity usually specified on the data sheet of the this is the internal capacitance between the collector and the base. Although the C S and C stray are very small, they will have an effect in input frequency at the high end. Appo endayikum figure 14.29b is the equivalent circuit kaanichittunde, avurtha frequency kittunnathu 1/2πRC thanaanu ivadeyum varunnundavanu. ഇവിടെ ഈ സി എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ട് കപ്പാസിറ്റൻസിന്റെയും എഫക്റ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതാണ് ഈ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യുന്നതിലുള്ള ഒരു ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. നോ, അടുത്തത് ബേസ് ബൈപാസ് സർക്യൂട്ട് ആണ്. ബേസിലും ഇതേപോലെ തന്നെ ഒരു കേസ് വരുന്നുണ്ട്. ബേസിൽ വരുന്ന കേസ് നോക്കൂ, കണ്ടോ, ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ആണ്, സ്ട്രൈവർ കപ്പാസിറ്റൻസ് പോലെയുള്ള ഒരു എഫക്റ്റ് ആണ് വരുന്നത്. ദാറ്റ് ഇസ് ബിറ്റ്വീൻ ദ ബേസ് ആൻഡ് എമിറ്റർ ജംഗ്ഷൻ, അതിന്റെ ഇടയിലുള്ള ഒരു കപ്പാസിറ്റൻസ് ആയിരിക്കും വരുക. വളരെ ചെറുതാണ്, പക്ഷെ ഹൈ ഫ്രീക്വൻസിയിൽ ഡോമിനേറ്റ് ചെയ്യും. ദ ട്രാൻസിസ്റ്റർ ഹാസ് ടു ഇന്റേണൽ കപ്പാസിറ്റൻസ് സി സി ഡാഷ് ആൻഡ് സി ഇ ഡാഷ് ആർ ഷോൺ ഇൻ ഫിഗർ 14.30. ഓക്കെ, സി സി ഡാഷ് ഇസ് ദ ഫീഡ്ബാക്ക് കപ്പാസിറ്റർ, ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു കമ്പോണൻസ് എന്ന് വെച്ചിട്ടാണ് മില്ലർ അപ്രോച്ച് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദ കളക്ടർ ബൈപാസ് കപ്പാസിറ്റർ ആൻഡ് ദ മില്ലർ ഇൻപുട്ട് കപ്പാസിറ്റർ ഈച്ച് പ്രൊഡ്യൂസസ് എ കട്ട് ഓഫ് ഫ്രീക്വൻസി. നോർമലി വൺ ഓഫ് ദീസ് ഇസ് ഡോമിനന്റ്. വെൻ ദ ഫ്രീക്വൻസി ഇൻക്രീസസ് ദ ഗെയിൻ ബ്രേക്സ് അറ്റ് ദിസ് ഡോമിനന്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് റോൾ ഓഫ് അറ്റ് എ റേറ്റ് ഓഫ് എത്രയാണ്, 20 ഡെസിബെൽ പെർ ഡെക്കേഡ് അണ്ടിൽ ഇറ്റ് ബ്രേക്സ് അഗെയിൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഡോമിനേറ്റ് ചെയ്തു വരുന്നതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, അതുപോലെ തന്നെ എമിറ്റർ ബൈ കപ്പാസിറ്റർ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിനെ ഡിസൈഡ് ചെയ്യുന്നത് പോലെ തന്നെ കളക്ടർ ബൈപാസ് സർക്യൂട്ടും അതുപോലെ തന്നെ എമിറ്റർ ബൈപാസ് സർക്യൂട്ടും എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, ഹൈ ഫ്രീക്വൻസി കട്ട് ഓഫ് റീജിയനെയും ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നമുക്ക് ഫ്രീക്വൻസി എഫക്ട്സിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. ആസ് യൂഷ്വൽ പ്രോബ്ലംസ് വീണ്ടും നോക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ഒരു സെഗ്മെന്റ് നിങ്ങളുടെ സിലബസിൽ ലാസ്റ്റ് പാർട്ട് ആയിട്ട് പറയുന്നത് എഫ് ഇ ടി ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിന്റെ കേസ് നമുക്കിവിടെ പറയുന്നുണ്ട്. ഇവിടെയും നമ്മൾ എന്താ പറയുന്നത്, ലോ ഫ്രീക്വൻസി അനാലിസിസും ഹൈ ഫ്രീക്വൻസി അനാലിസിസും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എഫ് ഇ ടി ആംപ്ലിഫയറും ബി ജെ ടി ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഓൾമോസ്റ്റ് സെയിം ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അനാലിസിസ് കുറച്ച് എളുപ്പമാണ് നോക്കുക. ദ ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസ് ഓഫ് എഫ് ഇ ടി സർക്യൂട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ബി ജെ ടി. കണ്ടോ,
In the most cases, the FET will have an input coupling circuit and output coupling circuit, one of which will determine the lowest cutoff frequency. If FET amplifier and the lowest determine the input coupling circuit or output coupling circuit. Okay. The gate and the drain will have an unwanted bypass circuitry, mainly results FET's internal capacitor. Although the stray wiring capacitance will be determined the high frequency cutoff frequency. The high frequency cutoff frequency determines the gate and drain junction. A junction will have a capacitor undagum. That is the stray wire capacitance undagum. Either end wiring high frequency side determines the low frequency analysis. Figure 1432 shows the MOSFET. 1432 is a MOSFET circuit. Okay. This is not a detail. Just take care of it. Now, here we calculate the resistance. Rg plus R1 parallel R2. This is divided by the resistance. Rg is the gain resistance. This is the resistance. So, the input frequency F1 is equal to the gated top. F1 is equal to 1 by 2 pi RC. The output resistance, R is equal to drained out resistance plus load resistance. I'm going to remember output coupling cutoff frequency can be found by F1 is equal to 1 by 2 pi RC in the equations. Okay. Appo idu aanu namukku appo idinu oru karyam clear aanu low frequency analysis endupole thanneyana BJT circuitukale pole thanneyana ennu namukku vishadamayittu kuda parayam. Okay, ithrayana inathulladhu pinne high frequency side adu nammal nethe parnu high frequency side la arakka role varune ennulladhu stray wire capacitanceum adu pole thanne gain deyum drain deyum idayilulla capacitanceinum endu role undu. High frequency na determine cheyanulla role undu ennalladana parayum. Okay, appo adu endanannulla kuda nokkam. Like high frequency analysis of BJT circuit, determine the high frequency cutoff point FET involves a significant amount of detail and requires the use of accurate values. As the BJT and FET have internal capacitance CGS, CGD and CD as shown in figure 1433a evada kaanichittunde moonu capacitance kaanichittunde. These capacitance values are not important in low frequencies but significant at high frequencies. Because of these capacitance are very difficult to measure, manufacturer measure the list of manufacturers in our data sheet in our data sheet. That is why we have to measure the capacitance. This capacitance is very important in the frequency analysis. Similar to BJT, I don't know what explanatory act of hiring house milla. Padedu than anybody, okay. Yes, above Idilum, other than a problems, Jayan and our problems would say no to Jayan, E unit, E section, Uncle, our sanity. In the Pitramadi, Baki, Uncle, at the last event, okay. Thank you.